മികച്ച പരിസ്ഥിതി ചിത്രത്തിനും ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും അവാർഡ് കിട്ടിയത് ഒറ്റാൽ എന്ന സിനിമയ്ക്കാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജ് ഒരുക്കിയ ഒറ്റാൽ മലയാളത്തിന് അഭിമാന മുഹൂർത്തം സമ്മാനിക്കുന്നു. ജയരാജിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഒറ്റാൽ ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ചൈൽഡ് ലേബറിൻ്റെ അവസ്ഥയിൽ ഇന്ന് വളരെയധികം, അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും അതിനേക്കാൾ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യം ഞാൻ ഈ സിനിമയിലൂടെ പറയുകയാണ്. പരിസ്ഥിതി ചിത്രത്തിലൂടെ, അല്ലെങ്കിൽ ഈ പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡിലൂടെ, ഒരുപക്ഷേ ഇതിലെ അഭിനയിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് ഈ സിനിമയിൽ കാണുന്ന കുട്ടിയുടെ അവൻ്റെ നഷ്ടപ്പെടലുകളാണ് നമ്മൾ കാണിക്കുന്ന ഈ ഭംഗി മുഴുവൻ. പടക്ക കമ്പനികളിലും തീപ്പെട്ടി കമ്പനികളിലുമൊക്കെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ കറുത്ത ജീവിതത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഈ സിനിമയിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഏറ്റവും സുന്ദരമായ ബാല്യം മനോഹരമാക്കി തീർക്കുന്ന പ്രകൃതി ഭംഗിയോട് ചേർന്നിട്ടാണ്. അപ്പോൾ അവൻ്റെ നഷ്ടപ്പെടലാണ് ഈ സിനിമയുടെ ഭംഗി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പരിസ്ഥിതി ചിത്രമായിട്ട് സിനിമ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ മായാത്തൊരു വിങ്ങലായിട്ട് ഈ സിനിമ മാറുന്നുണ്ട്. ആ ബാല്യത്തിൽ അവൻ ഓടിക്കളിച്ച് നടക്കേണ്ട ആ പ്രകൃതിയുടെ എല്ലാ അവസ്ഥകളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി ഇരുണ്ട കോണിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതാണ് ഈ സിനിമ. ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ ദേശാടനത്തിന് ലഭിച്ചു, കളിയാട്ടത്തിന് ലഭിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു പരിസ്ഥിതിയെ സ്നേഹിക്കേണ്ടുന്ന ഒരു സിനിമ അവാർഡ് കിട്ടുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഈ പറഞ്ഞ, ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ദേശാടനത്തിന് ഏറ്റവും മികച്ച മലയാള ചിത്രം, പിന്നീട് കളിയാട്ടത്തിൽ ഏറ്റവും മികച്ച സംവിധായകൻ, പിന്നെ നർഗീസ് ദത്ത് പുരസ്കാരം ദൈവനാമത്തിൽ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് വെള്ളപ്പൊക്കത്തിൽ, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. കരുണത്തിന് ഇത് അവഗണിക്കപ്പെട്ട വാർദ്ധക്യത്തിൻ്റെ കഥ പറഞ്ഞ കരുണത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം ഇന്ന് ലോകത്ത് നിന്ന് തുടച്ച് മാറ്റേണ്ടിയിരുന്ന ഏറ്റവും വലിയൊരു സത്യമാണ്, ഇന്ന് നിലനിൽക്കുന്നൊരു സത്യമാണ് ബാലവേല. നമ്മളൊക്കെ കണ്ടിട്ടും ഒരുപക്ഷെ റിയാക്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഈ യാഥാർത്ഥ്യം ഒരുപക്ഷെ സിനിമയിലൂടെ പറയാൻ കഴിഞ്ഞത് എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണും. അങ്ങനെ പറയാം, കാരണം അതിന് ആ സിനിമയോട് എനിക്ക് അത്രമാത്രം കടപ്പാടുണ്ട്. കാരണം ഒരു നിയോഗം പോലെയാണ് ഈ സിനിമ എന്നിലേക്ക് വന്നെത്തിയത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് സെൻസർ സ്ക്രിപ്റ്റ് എഴുതി ജീവിക്കുന്ന ബൈജു എന്ന ഒരു മലയാളി, അവൻ എന്നോട് പറഞ്ഞ് എന്തുകൊണ്ട് വാങ്ക ചെയ്തുകൂടാ എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. 10 വർഷത്തിന് മുൻപാണ്, പിന്നീട് പലപ്പോഴും ഇത് ചോദിക്കുകയും അത് ആവർത്തിച്ച് എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വാങ്ക അത് എങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഉണ്ടോ. മികച്ച പരിസ്ഥിതി ചിത്രം, തിരക്കഥ എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരം നേടിയ ഒറ്റാൽ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ജയരാജിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.